ടീനേജർക്ക് മാത്രമല്ല ഇപ്പൊ പലരും നമ്മുടെ ഫംഗ്ഷനുകൾക്ക് പട്ട് സാരിയും ഫാൻസി സാരികളൊക്കെ ഇങ്ങനെ ഇതുപോലെ വൺ ലെയർ ഇട്ട് പോകണം. അപ്പൊ ഞാൻ ജോലിക്ക് പോകുന്നതുകൊണ്ട് ഒത്തിരി വർഷങ്ങളായിട്ട് നമ്മൾ ഈ സാരി ഞൊറിഞ്ഞു കൊടുത്തൊക്കെ പോകുന്നതുകൊണ്ട് പലപ്പോഴും എവിടെ പോയാലും ഏത് ഫംഗ്ഷന് പോയാലും എവിടെയായാലും ഞാൻ ഞൊറിഞ്ഞു കുത്തി നമ്മുടെ പ്ലീറ്റ് ഒക്കെ ഇട്ട് പോകാറുള്ളൂ. കഴിഞ്ഞ നമ്മുടെ വീഡിയോയിൽ പറഞ്ഞ പോലെ നല്ല രീതിയിൽ ആറ് ഞൊറിയെ കൊടുത്ത് പെട്ടെന്ന് തന്നെ കൊടുക്കാവുന്ന രീതിയിൽ അറേഞ്ച് ചെയ്തൊക്കെ വെച്ചിട്ടാണ് കൊടുത്തിട്ട് പോകുന്നത്. പക്ഷെ പലരും നമ്മുടെ ആ വീഡിയോയിൽ കമന്റ്സ് ഇട്ടു എങ്ങനെയാണ് വൺ ലെയറിൽ ഇടുന്നതെന്ന് വെച്ചാൽ ടിപ്സ് ഒന്ന് നമുക്ക് ഷെയർ ചെയ്യാൻ പറഞ്ഞു. അപ്പൊ ഇന്ന് ഞാനത് ചെറിയ ടിപ്സ് പെട്ടെന്ന് തന്നെ നമുക്ക് കൊടുക്കാം. വൺ ലെയർ സാരി എടുക്കാൻ ഏറ്റവും എളുപ്പമാണെന്നറിയാലോ. പിന്നെ ഉള്ള ചെറിയൊരു ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഫ്രണ്ട് ഭാഗം നമുക്കൊന്ന് ഭംഗിയാക്കാനായിട്ടാണ് ഏറ്റവും കുറച്ച് പാട്. അപ്പൊ അതിന്റെ ഒരു ചെറിയ ടിപ്സും അത് ഇങ്ങനെയാണ് ഇവിടെ നമ്മൾ റെസ്റ്റ് ചെയ്യണെന്നുള്ളത്, അതായത് പിൻ ചെയ്ത് നമ്മളിവിടെ നമുക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ ഫ്രീ ആയിട്ട് വെക്കാം എന്നുള്ളത് ഒരു ചെറിയ ടിപ്സാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നിങ്ങൾ ഈ സാരിയുടെ വീഡിയോയ്ക്കും തുടർന്നുള്ള വീഡിയോസിനും ഒക്കെ ഒത്തിരി സപ്പോർട്ട് തന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് സമയം കളയണ്ട, വേഗം വീട്ടിലോട്ട് പോകാം. ഞാൻ സാധാരണ നമ്മുടെ സാരി എടുക്കുന്ന പോലെ തന്നെ വളരെ ഈസി ആയിട്ട് എടുത്തിരിക്കുന്നതാണ്. കാരണം നേരത്തെ കൂട്ടി ഒരുക്കി വെച്ചൊന്നുമല്ല. നമുക്ക് ഈ ഒരു വൺ പ്ലീറ്റ് സാരി എടുക്കുന്നതിന് ഉടുക്കുന്നതിന് നമുക്ക് വളരെ എളുപ്പമാണ്. പെട്ടെന്ന് തന്നെ നമുക്ക് ഉടുക്ക് കഴിയും. നമുക്ക് ഇനി ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ ഈ കൈത്തണ്ടയിലാണ് നമ്മളെപ്പോഴും വൺ ലെയർ നമ്മൾ ഇതുപോലെ പിടിക്കുമ്പോൾ കൈത്തണ്ടയിലാണ് ഈ സാരികൾ എപ്പോഴും നമ്മളൊന്ന് റെസ്റ്റ് ചെയ്യിപ്പിക്കുക. അപ്പൊ എന്ത് ചെയ്യണം, നമുക്ക് സാധാരണ സാരിക്ക് എടുക്കുന്ന പോലെ അധികം മുന്താണി എടുക്കരുത് കേട്ടോ. ഇത് കണ്ടല്ലോ, കുറച്ച് നീളം പാടുള്ളൂ. കാരണം ഇനി ഇതിന് നീളം വരും. കാരണം നമ്മൾ കുറച്ച് പ്ലീറ്റുകളൊക്കെ എടുക്കുമ്പോഴേക്കും നമുക്ക് അത്യാവശ്യം വൺ ലെയറിനുള്ള നീളം വരും. അപ്പോൾ ഇതേപോലെ നമ്മൾ വൺ ലെയറായിട്ട് പിറ്റ് ഇവിടെ പിൻ ചെയ്യുക. പിൻ ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, കുറേ ഇങ്ങോട്ട് കയറി പോവാതെ നോക്കണം കേട്ടോ. ഇതിപ്പോൾ ഞാൻ കണ്ണാടിയിൽ നോക്കിയിട്ടല്ല ചെയ്യുന്നത്. അപ്പോൾ കണ്ണാടിയിൽ നോക്കി നമുക്ക് ചെയ്യുമ്പോൾ നമുക്ക് എപ്പോഴാണ് എവിടെയാണോ നമുക്കൊരു അത്യാവശ്യം ഭംഗിയായിട്ട് തോന്നുന്നത് എന്ന് വെച്ചാൽ അവിടെ നമ്മൾ പ്ലീറ്റ് അല്ല ലെയർ എടുക്കണം, എടുത്ത് നമ്മൾ പിൻകൊണ്ട് ഇവിടെ സെക്യൂർ ചെയ്യണം. അത് കഴിഞ്ഞ് നമ്മളിത് ഇതൊക്കെ എടുത്തതിന് പ്ലീറ്റ് എടുത്തതിന് ശേഷം ഒരു പിന്നും കൂടി നമ്മൾ ബാക്കിൽ കുത്തു കേട്ടോ. അത് ഞാൻ പിന്നീട് കാണിച്ചു തരാം. അപ്പൊ ഇതേപോലെ നല്ല രീതിയിൽ ഒരു വൺ ലെയർ നമ്മൾ പിൻ ചെയ്ത് വെച്ചു. ഇനി നമുക്ക് വേണ്ടത് പരമാവധി നമ്മുടെ കൈ നിവർത്തിയിട്ട് ഈ സാരി ഇതേപോലെ കണ്ടോ, ഇതേപോലെ നമ്മളൊന്ന് എടുക്കാം. അപ്പൊ കരയുള്ള സാരികളാണെങ്കിൽ നമുക്ക് ഈ ബോർഡർ ഉള്ള സാരികളാണെങ്കിൽ ബോർഡർ നമുക്കൊന്ന് കണ്ടാലാണ് സാരികൾക്ക് നല്ല ഭംഗി ഉണ്ടാവുക. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, കൈ പരമാവധി നമ്മളെടുത്ത് അത് നമ്മൾ ഒരു പ്രാവശ്യം ഒരു ട്രിക്ക് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ, ഒരു ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മൾ ഇതേപോലെ എടുത്തതിന് ശേഷം നമ്മൾ നോക്കൂ, ഇവിടെ നമ്മൾ പ്ലെയിൻ ആയിട്ട് വെക്കുക. അതേസമയം വയറിന്റെ ഭാഗം നമുക്ക് ചിലപ്പോൾ വയർ കൂടുതലുള്ളവരുണ്ടാവും, അല്ലെങ്കിൽ വയറ് കുറവുള്ളവരും, നമ്മൾ ചിലപ്പോൾ ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള സാരി ആയിരിക്കാം അല്ലെങ്കിൽ പട്ട് സാരി ആയിരിക്കും, ഏത് സാരി ആയാലും നമ്മുടെ വയറിന്റെ ഭാഗം നമുക്കൊന്ന് പ്ലീറ്റ് ഇട്ട് കവർ ചെയ്യണം. നമ്മുടെ സാധാരണ നമ്മുടെ പ്ലീറ്റ് ഇട്ട് ഞെറിഞ്ഞു കുത്തുന്ന സാരിയുടെ ആ അതേ ഫീലിംഗ് നമുക്ക് ഈ ഭാഗവും വരണം. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇന്ന് ഇതാണ് പരമാവധി നമ്മുടെ കൈ നിവർത്തിയിട്ട് നമ്മൾ ഇതേപോലെ പിടിച്ചു. അപ്പൊ നമുക്ക് ഇതുപോലെ എടുക്കുമ്പോൾ തന്നെ ഇവിടെ ഒരു പ്ലീറ്റ് വരുന്നുണ്ട് കേട്ടോ, ഇതുപോലെ ഒരു ഞെറിവ് വരും. അത് ഏത് സാരിയാലും വരും കേട്ടോ. ഇതേപോലെ ഒരു ഞെറിയിട്ടു, അത് നമ്മുടെ ഈ കയ്യിൽ തന്നെ റെസ്റ്റ് എടുക്കുക ചെയ്യാം. അത് കഴിഞ്ഞ് ഇതേപോലെ വീണ്ടും എടുത്തു. നമ്മുടെ കണ്ണാടിയിൽ നോക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും എവിടെയൊക്കെയാണ് വേണ്ടത്. ഈ ഭാഗം നമ്മളൊന്നും ചെയ്യരുത് കേട്ടോ, അത് ഫ്രീ ആയിട്ട് തന്നെ ഇങ്ങനെ കിടക്കണം. അത് കഴിഞ്ഞ് വീണ്ടും ഒരു ഞെറിയെടുത്തു. അപ്പൊ നമ്മൾ വലിച്ച് പരമാവധി ഇത് കണ്ടോ, നമ്മൾ താഴ്ത്തേക്ക് നോക്കിയാൽ അറിയാം നമ്മുടെ ഈ കാലിൻ്റെ അവിടെ നിന്ന് പരമാവധി വലിച്ചിട്ട് വേണം നമുക്ക് ഇതേപോലെ എടുക്കാൻ കേട്ടോ. അപ്പൊ ദേ അടുത്തത് എടുത്തു. അപ്പൊ നമ്മളതനുസരിച്ച് കൈ നമ്മുടെ അഡ്ജസ്റ്റ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് വേണ്ട ഇതേപോലെ കൊണ്ടുവരാം. അപ്പൊ നമ്മുടെ മുന്താണിക്കും നല്ല ഒരു നീളം കിട്ടും, നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ അതിന് ഇത് കിട്ടും കണ്ടല്ലോ. അപ്പൊ നമ്മൾ സാധാരണ നമ്മുടെ പ്ലീറ്റ് ഇട്ട് സാരി എടുക്കണ പോലെ തന്നെ നമ്മുടെ വയറ് ഇവിടെ നല്ല രീതിയിൽ ഭംഗിയായിട്ട് നിൽക്കുന്നുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഇത് നമുക്ക് എത്ര ഞെറി കിട്ടി എന്നുള്ളത് നമ്മൾ ഇതേപോലെ കൈയും കൊണ്ട് പിടിച്ച് കണ്ടല്ലോ. നമുക്കിത് വിടാട്ടോ. അപ്പൊ നമ്മൾ കരയുള്ള സാരിയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഇത്രയും നമുക്കൊന്ന് കാണാനിടണം, കൂടുതൽ മുകളിലേക്ക് പൊക്കരുത്. ഇത്
ഇങ്ങനെ നമ്മൾ അറിയാത്ത രീതിയിൽ പോന്നു ചെയ്യാൻ പോണം അപ്പോൾ നമുക്ക് ഇതേപോലെ മൂന്നോ നാലോ അല്ലെങ്കിൽ ആറോ ഞെരിക്ക് എടുക്കാം അത് നമ്മുടെ നമ്മുടെ പൊക്കത്തിനനുസരിച്ചും അതുപോലെ ആളുടെ വലിപ്പമനുസരിച്ചും നമുക്ക് ഇതേപോലെ ഞെറി കിട്ടും ഞാൻ ഇവിടെ അധികം എടുക്കുന്നില്ല ഇത്ര എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം നമ്മുടെ ബ്ലൗസ് ബ്ലൗസ് എപ്പോഴും നല്ല ഇറക്കമുള്ള ബ്ലൗസ് ആവാൻ നോക്കണം കേട്ടോ നമ്മുടെ ബ്ലൗസിന്റെ ഏറ്റവും അടിയിൽ അടിയിൽ ഭാഗത്ത് അതായത് കട്ടിങ് രണ്ടും ജോയിന്റ് വരുന്നത് അതായത് ഫ്രണ്ടും ബാക്കും ജോയിൻ ചെയ്യുന്ന ആ ഭാഗത്തേക്കാണ് നമ്മൾ കൊണ്ടുപോകണേ കൂടുതൽ ബാക്കിലേക്ക് കൊണ്ടുവരുത് ഈ കൈ നമ്മളിങ്ങനെ വെച്ചിട്ട് ഇങ്ങോട്ട് ഉള്ളിലേക്ക് കുറെ കൊണ്ടുപോകരുത് ഇതാണ്ടോ നമ്മുടെ കൈ എപ്പോഴും ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെയാണ് ഇരിക്കുക അപ്പൊ കാണാത്ത രീതിയിലായിരിക്കണം ഇത് നമ്മൾ പിഞ്ച് ചെയ്ത് വെക്കേണ്ടത് പിഞ്ച് ചെയ്ത് വെക്കുമ്പോൾ ആദ്യത്തെ ഒരു ഭാഗം നമ്മൾ അങ്ങോട്ട് വിട്ടിട്ട് കൈ അവിടെ വെച്ചിട്ട് ഇതെല്ലാം കൂടി ഈ ഒരു കൈ കൊണ്ട് ഇങ്ങനെ പിഞ്ച് വെക്കുക അപ്പൊ നോക്കണം നമ്മൾ കണ്ണാടിയിൽ നോക്കണം ഇതിന്റെ ഭാഗമൊക്കെ ക്ലിയർ ആയോന്ന് എന്നിട്ട് നമ്മളൊരു പിന്നെടുത്തിട്ട് ഈ ഒരു ലെയർ വിട്ടിട്ട് ഇവിടെ കൊണ്ടു ഇവിടെ വെക്കാം നിങ്ങൾക്ക് കൈ പിടിക്കുന്ന ഒരു ഭാഗം നോക്കി ബാക്കിലേക്ക് അധികം പോകരുത് ഫ്രണ്ടിലേക്ക് അധികം വരരുത് ഇവിടെ വെച്ചിട്ട് നമ്മൾ വേറെ ഒന്നും നോക്കണ്ട നമ്മൾ ഇച്ചിരി ചുരുണ്ടിരുന്നാലും ചുളുങ്ങിയിരുന്നാലും കുഴപ്പമില്ല നമ്മൾ കൈ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യണം അപ്പം നമ്മളത് ബ്ലൗസിൻ്റെ ഏറ്റവും അടിയിലായിട്ട് ബ്ലൗസിൻ്റെ അടിയിലേക്ക് കണ്ടോ ചെയ്തിരിക്കുന്നു നോക്കി ഇതേപോലെ വെക്കാം ഇന്ന് നമ്മൾ ഇതുകൊണ്ട് വിടുക അപ്പം നോക്കി കണ്ണാടിയിൽ നോക്കിയിട്ട് ചെയ്യുന്നു കേട്ടോ നിങ്ങൾ ഞാനിപ്പോൾ കണ്ണാടി നോക്കാതെ ചെയ്തുകൊണ്ടാണ് അപ്പൊ നമുക്ക് അത്യാവശ്യം കൈ ഇങ്ങനെ വെക്കാം മുന്താണിക്ക് നല്ല നീളവും കിട്ടുന്നുണ്ട് കണ്ടോ കണ്ടോ ഇനി ഞാൻ കണ്ണാടിയിൽ പോയിട്ട് നന്നായിട്ട് എടുക്കാട്ടോ കാരണം നിങ്ങളെ കാണിച്ചു തരുമ്പോൾ എനിക്ക് എൻ്റെ ഫ്രണ്ടിലൊന്നും കാണുന്നില്ല അതുകൊണ്ടാണ് ഇത്രയും എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി ഭംഗിയാവാനായിട്ട് തോന്നുന്നു അപ്പൊ നിങ്ങൾ ഇത് കുത്തുന്ന സ്ഥലമാണ് ഞാൻ നിങ്ങൾക്ക് തരുന്നത് നമ്മളെപ്പോഴും കൈ ഫ്രീ ആക്കിയിട്ട് നമ്മുടെ ബ്ലൗസിന്റെ ഈ നമ്മുടെ ഏറ്റവും ടോപ്പ് ഭാഗം നമുക്ക് എവിടെയാണ് സേഫ് എന്ന് തോന്നുകൊടുത്ത് നമ്മൾ കുത്തിയാൽ മതി ഇതുകൊണ്ട് കുറേ കാര്യങ്ങളുണ്ട് നമുക്ക് ഗുണങ്ങളുണ്ട് എന്താന്ന് വെച്ചാല് ഇപ്പൊ നമ്മൾ ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ വിവാഹ ഫംഗ്ഷനൊക്കെ ആണെങ്കിൽ അത്യാവശ്യം നമ്മൾ ഫംഗ്ഷനൊക്കെ കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കുന്ന ഒരു സമയത്ത് ഈ മൺലെയർ നമ്മളിങ്ങനെ അഴിച്ചിട്ടിട്ട് നമ്മൾ പലപ്പോഴും പട്ട് സാരികളും അല്ലാത്ത ഫാൻസി സാരികളും കൊടുത്ത് പോകുമ്പോൾ ഒത്തിരി ബുദ്ധിമുട്ട് നേരിടുന്നത് കാണുന്നുണ്ട് അത് ഒക്കെ ഒഴിവാക്കാനൊക്കെ നമുക്ക് ഫ്രീ ആയിട്ട് പോവാം ഇപ്പൊ ഇത് വിട്ടാലും നമുക്കൊന്ന് പിന്നീട് തല പിടിച്ചാല് കറക്റ്റ് ആയിട്ട് തന്നെ ഇങ്ങനെ ഇരിക്കുകയും ചെയ്യും അപ്പോൾ ഇതാണ് ഒരു ഈ ഒരു വൺലെയറിന് ഞാൻ ചെയ്യുന്ന അല്ലെങ്കിൽ എനിക്ക് തരാനുള്ള ടിപ്സ് കേട്ടോ അപ്പൊ ഇത് വളരെ ഈസിയാണ് പെട്ടെന്ന് തന്നെ നമുക്ക് കൊടുക്കാൻ പറ്റും അതുപോലെ മതപരമായ ചടങ്ങുകളിലൊക്കെ പോകുന്ന ക്രിസ്ത്യൻസ് അതെ കണ്ടോ നമുക്ക് പള്ളിയിലൊക്കെ പോകുന്നവരാണെങ്കിൽ ഇതേപോലെ എടുക്കാം ഈ കൈ എങ്ങനെ പോയാലും നമ്മുടെ ഈ പ്ലേറ്റ് അതായത് ബോർഡർ പോകാത്ത രീതിയിൽ ഭംഗിയിൽ നിൽക്കുകയും ചെയ്യും ഞാൻ ഒന്ന് കണ്ണാടിയിൽ പോയിട്ട് ഒന്ന് നന്നായിട്ട് കൊടുത്തിട്ട് നോക്കട്ടെ കേട്ടോ ഞാൻ കണ്ണാടിയിൽ നോക്കിയിട്ട് വലിയ കുഴപ്പമില്ല ഞാൻ ഒന്നും കൂടി ഈ ലെയർ ഒന്ന് നമ്മുടെ നെക്കിന്റെ ഭാഗത്തു നിന്ന് എടുത്തിട്ടുണ്ട് കാരണം നമുക്ക് മാലയൊക്കെ ഇടുമ്പോൾ നല്ല ഭംഗി തോന്നണം കുറച്ച് ഇറക്കിയിടാം പക്ഷെ ഇവിടെ നമ്മൾ പിഞ്ച് ചെയ്തേക്കണം കേട്ടോ അപ്പൊ അത് കുറച്ച് ബുദ്ധിമുട്ടാണ് നമ്മൾ ചിലപ്പോ കൈ എടുക്കുമ്പോൾ ഇങ്ങോട്ട് വരാനായിട്ട് സാധ്യതയുണ്ട് അപ്പൊ അതുകൊണ്ട് ആരെങ്കിലും സഹായത്തോടെ നമുക്ക് ഈ ഒരു സാരിയുടെ ലെയർ അല്ലെങ്കിൽ ഈ ഒരു ഏരിയ നമുക്ക് ഇവിടെയും കൂടി ഒന്ന് പിഞ്ച് ചെയ്യണം ബാക്കില് കണ്ടോ ഇവിടെയും കൂടി ഒന്ന് പിഞ്ച് ചെയ്താല് നമുക്ക് സാരി ഇവിടെ അത്യാവശ്യം മുകളിലേക്ക് കയറാണ്ട് കിടക്കുകയും ചെയ്യും എന്നാൽ ഇത് കൈയുടെ ഇവിടുന്ന് ഇഴുകി വരികയും ചെയ്യില്ല അപ്പൊ അതൊന്ന് ചെയ്യണം കേട്ടോ എനിക്കിപ്പോ ആരെങ്കിലും സഹായം എന്തായാലും അവിടെ കുത്താൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ഞാൻ നന്നായിട്ട് സ്ട്രെയിൻ ചെയ്ത് ചെയ്യേണ്ടി വരും അപ്പൊ എന്തായാലും ഇതേപോലെ നമ്മൾ കൊടുത്തു അപ്പോൾ വേറൊരു കാര്യം പറയാനുള്ളത് ഈ പട്ട് സാരി മാത്രമല്ല ഏത് ഫാൻസി സാരികളും നമുക്ക് ഉടുക്കാം അപ്പൊ ഉടുക്കുമ്പോൾ നിങ്ങൾ ഒരു മൂന്നോ നാലോ പ്രാവശ്യം നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് എടുത്ത് ട്രയൽ ചെയ്ത് നോക്കണം എന്നാലാണ് അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു ഫംഗ്ഷന് പോകുമ്പോൾ ചിലപ്പോൾ നമുക്ക് പെട്ടെന്ന് അത് ഉടുത്ത് പോകാൻ പറ്റിയെന്ന് വരില്ല അപ്പൊ ഇതേപോലെ നമുക്ക് ഉടുക്കാം കേട്ടോ കണ്ടോ പിന്നെ സാരി ഉടുക്കുമ്പോഴേ നമ്മൾ ഇതുപോലെ ഞെറിഞ്ഞ് ഇങ്ങനെ വലിച്ചെടുക്കുമ്പോൾ നമ്മുടെ ഈ ഭാഗം കൂടി നമ്മളൊന്ന് ക്ലിയർ ചെയ്യണം കേട്ടോ ഇതെപ്പോഴും നമ്മളിങ്ങനെ വലിച്ച് ടൈറ്റ് ചെയ്യുമ്പോൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ നീക്കിയിട്ട് അല്പം ഇങ്ങനെ വൈഡായിട്ടൊന്ന് പിടിച്ച് നമ്മുടെ ഇവിടെ ചുളിവില്ല ഈ ഞെറികളൊക്കെ നല്ല ഭംഗിയായിട്ട് നിൽക്കണമെന്ന് നോക്കിയിട്ട് കൊടുക്കണം അല്ലെങ്കിൽ ഇവിടെ എപ്പോഴും കുറെ കൂടി ഇങ്ങനെ കിടക്കും നമ്മൾ ഈ സാരിയുടെ ഇത് ഇങ്ങനെ വലിച്ചു കഴിയുമ്പോൾ കണ്ടോ ഇവിടെ ഇങ്ങനെ വലിഞ്ഞ് കൂടി കിടക്കാതെ ശ്രദ്ധിക്കണം നമ്മൾ വലിക്കുമ്പോൾ ഒന്നിങ്ങനെ ഇങ്ങനെ ഒന്ന് അകത്തി ഇങ്ങനെ എടുത്താൽ മതി കേട്ടോ
ഇതുപോലെ വൺ ലെയർ ഇടുമ്പോഴേ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. നമ്മൾ പലപ്പോഴും പട്ട് സാരികളൊക്കെ ആയിരിക്കും ഇതുപോലെ വൺ ലെയറില്ല. അപ്പൊ ഇതുപോലെയൊക്കെ നമ്മൾ ചിലപ്പോൾ അയൺ ചെയ്തൊക്കെ വാങ്ങിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഡ്രൈ ക്ലീൻ ചെയ്തൊക്കെ വാങ്ങിച്ചിട്ടുണ്ടാവും. അപ്പൊ ഒരു കാരണവശാലും നമ്മൾ ഈ മടക്ക് തേച്ച് നിർത്താതെ നമ്മൾ ഉടുക്കാൻ നോക്കരുത് കേട്ടോ. ഇതേ മടക്കിൽ തന്നെ നമ്മൾ വൺ ലെയർ ഇട്ട് കഴിഞ്ഞാൽ അത് ആ ഒരു ഭംഗി ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ നിർത്തിയിട്ട് ഇപ്പൊ തേച്ച് വന്ന സാരി ആണെങ്കിലും ആ വടു ഒന്ന് കളഞ്ഞ് നമ്മളൊന്ന് വൺ ലെയർ എടുക്കുന്നതായിരിക്കും. ഇതുപോലെയുള്ള സാരി ഉടുക്കുമ്പോൾ ഒരു പ്രത്യേക ഭംഗി കിട്ടാം കേട്ടോ. അത് ഞെറിഞ്ഞെടുക്കുന്ന സാരി ആയാലും നല്ല വടുവായിട്ട് നമ്മൾ ആ മടക്കിയ മടക്കുകളുണ്ടെങ്കിൽ അതൊന്ന് അയൺ ചെയ്ത് വെച്ചാൽ മാത്രമേ ആ സാരി എടുക്കുമ്പോൾ ഒരു പ്രത്യേക ഭംഗി ഉണ്ടാവുകയുള്ളൂ കേട്ടോ. ഇത് നല്ല മനോഹരമായിട്ട് തന്നെ ഉടുക്കുന്നവരുണ്ട്. അപ്പം ഞാൻ ഇതിൻ്റെ ചെറിയൊരു ഐഡിയ നിങ്ങൾക്ക് പറഞ്ഞു തന്നതാണ്. ഐഡിയ നിങ്ങൾക്ക് അറിയാവുന്നതാണെന്ന് എനിക്കറിയാം, എങ്കിലും എൻ്റെതായ ടിപ്സ് നമ്മുടെ ഈ ചാനലിൽ കൂടെ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഇഷ്ടം അറിയിക്കുക. നിങ്ങളുടെ ജാൻസിസ് പാർട്ടീസ് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിർദ്ദേശങ്ങളും അല്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻസ് ആയിട്ട് രേഖപ്പെടുത്താം കേട്ടോ. അപ്പോൾ മറ്റൊരു ടിപ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.